ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ് പ്രധാന വാർത്തകൾ ഒൻപതാമത് റായിസീന സംഭാഷണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും മാതൃഭാഷ കേവലം ഒരു ആശയവിനിമയ ഉപാധിയല്ലെന്നും സംസ്കാരത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും അടിത്തറയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക മാതൃഭാഷാ ദിനം സമുചിതമായി ആഘോഷിച്ച് സംസ്ഥാനം വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വൈകുന്നേരം വയനാട് സന്ദർശിക്കും വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് ജൂൺ മാസത്തോടെ മുപ്പത് ശതമാനം അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് ചൂട് കൂടുന്നു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൌണ്ട് മത്സരത്തിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കേരളം അസമിനെ നേരിടും വാർത്തകൾ വിശദമായി ഒമ്പതാമത് റായ്സേന സംഭാഷണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും ഉദ്ഘാടന പരിപാടിയിൽ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോ സ്മിത്സോതകിസ് മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തും മന്ത്രിമാർ മുൻ രാഷ്ട്ര സൈനിക മേധാവികൾ മാധ്യമ അക്കാദമിക സ്വകാര്യ മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മൂന്ന് ദിവസത്തെ റായ്സേന സംഭാഷണത്തിന്റെ ഭാഗമാകും ചതുരംഗ സംഘർഷം മത്സരം സഹകരണം സൃഷ്ടി എന്നതാണ് ഇത്തവണത്തെ റായ്സേന സംഭാഷണത്തിന്റെ പ്രമേയം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരുമാൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു വയസ്സായിരുന്നു ഇന്ത്യൻ നീതിനായ രംഗത്തെ അതികായനായ അദ്ദേഹത്തെ രാജ്യം പത്മവിഭൂഷൺ പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട് രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ഫാലി എസ് നരുമാന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു സാധാരണ പൌരന്മാർക്ക് നീതി ലഭ്യമാക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സുപ്രീംകോടതി മുൻ ജഡ്ജി റോഹിൻടൻ നരിമാൻ മകനാണ് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ ആരംഭിക്കുന്ന ജി ട്വന്റി മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ന് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും ജി ട്വന്റി അധ്യക്ഷ പദവി ബ്രസീൽ ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണിത് കഴിഞ്ഞ ഡിസംബറിലാണ് ബ്രസീൽ ഇന്ത്യയിൽ നിന്ന് ജി ട്വന്റി അധ്യക്ഷപദം ഏറ്റെടുത്തത് ഇന്ന് ലോക മാതൃഭാഷാ ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ബംഗാളി ഭാഷാ പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധ സമരത്തിലുണ്ടായ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ബഹുഭാഷാ വിദ്യാഭ്യാസം തലമുറകൾ തമ്മിലുള്ള പഠനത്തിന്റെ ഒരു സ്തംഭമാണ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നുണ്ട് മാതൃഭാഷ കേവലം ഒരു ആശയവിനിമയ ഉപാധിയല്ലെന്നും നമ്മുടെ സംസ്കാരത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും അടിത്തറയാണെന്നും അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നതിനോടൊപ്പം വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അതിനെ വിപുലപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഭാഷാ വൈവിധ്യത്തെ അംഗീകരിച്ചും മാതൃഭാഷയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടും ഈ ദിനം ആചരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ന്യൂജൻ മലയാള വാക്കുകളുടെ അടക്കം അർത്ഥം പറഞ്ഞു തരുന്ന മലയാളം നിഘണ്ടു മൊബൈൽ ആപ്പ് ഇന്നു മുതൽ നിലവിൽ മൂന്ന് ലക്ഷം വാക്കുകൾ ഉൾപ്പെടുത്തി കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആപ്പ് പുറത്തിറക്കിയത് ശബ്ദ താരാവലി കേരള സർവകലാശാല മലയാളം ലെക്സിക്കൻ കേരള ഭാഷാ നിഘണ്ടു എന്നിവ ഉപയോഗിച്ചാണ് ആപ്പിലേക്കുള്ള വാക്കുകൾ കണ്ടെത്തിയത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല നേരത്തെ മലയാളം ഓൺലൈൻ നിഘണ്ടു നിർമ്മാണം ആരംഭിച്ചിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും നാളെ വയനാട് കലക്ടറേറ്റ് ജില്ലാ ഭരണകൂടവുമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ഉന്നതതല യോഗം ചേരും കൂടാതെ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു യോഗത്തിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കും വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം സംഘർഷത്തെ തുടർന്ന് പ്രധാന റോഡിലൂടെയുള്ള ഗതാഗതം മുടങ്ങി പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറിയതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് ജൂൺ മാസത്തോടെ മുപ്പത് ശതമാനം അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പി രാജീവ് ബ്രഹ്മപുരത്ത് നിലവിലുള്ള അൻപതിനായിരം ലിറ്റർ ടാങ്ക് കൂടാതെ മൂന്ന് ടാങ്കുകൾ കൂടി നിർമ്മിക്കും ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള അൻപത് ടൺ ശേഷിയുള്ള രണ്ട് ബിഎസ്എഫ് പ്ലാന്റുകൾ മാർച്ചിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ കർശനമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്ത് ഉയർന്ന താപനിലയെ തുടർന്ന് ആറ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം ആലപ്പുഴ തൃശൂർ കോട്ടയം കോഴിക്കോട് എറണാകുളം കണ്ണൂർ ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും ആലപ്പുഴ തൃശൂർ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും എറണാകുളം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നലെ ഔദ്യോഗികമായി സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പുനലൂരിലാണ് ഡിഗ്രി രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും തിരുവനന്തപുരം ജില്ലയിൽ നാല് വാർഡുകളിൽ ആണ് തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് ആകെ പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ആകെത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇതിൽ പേർ സ്ത്രീകളാണ് തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള പഴയ കുന്നുമ്മേൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ എന്നിവയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകൾ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പൂർത്തിയായി കഴിഞ്ഞു വോട്ടിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിൽ സമ്പൂർണ്ണ മദ്യനിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന പരാതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടി സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ് റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്കാണ് നൽകേണ്ടതെന്ന ദിലീപിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വിശദീകരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങി കരുവൻതിരുത്തിയിലും ഫറൂഖ് ചുങ്കത്തുമാണ് യാത്രയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടക്കുന്നത് ഈ മാസം വരെയാണ് ജില്ലയിലെ പര്യടനം യാത്ര തിരുവനന്തപുരത്തും പര്യടനം തുടരുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് നാളെ കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകും വൈകിട്ട് മൂന്ന് മണിക്ക് പാലായിലും അഞ്ചിന് കോട്ടയത്തുമാണ് സ്വീകരണം പരിപാടികൾ ഇന്ന് വൈകിട്ട് മണിക്ക് പാലാ ടൌണിൽ യൂത്ത് കോൺഗ്രസ് കെഎസ് യു മഹിളാ കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിക്കും യു ഡി എഫിലെ ലോക്സഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച് രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് കെ മുരളീധരൻ എം പി മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി സമരാഗ്നിത്ര നടക്കുന്നതുകൊണ്ടാണ് ലോക്സഭാ സീറ്റ് ചർച്ചകൾ നീണ്ടുപോകുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു പാലാ ചേർപ്പൊങ്കലിലെ പുതിയ പാലം നാളെ തുറക്കും നാളെ വൈകിട്ട് മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും കിടങ്ങൂർ പാല റോഡിൽ ചേർപ്പൊങ്കൽ ജംഗ്ഷനിൽ നിന്ന് കുഴുവനാലിലേക്കുള്ള റോഡിൽ നിലവിലുള്ള പാലത്തിനു സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചത് എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾക്ക് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ തുടക്കമായി ആദ്യ മത്സരത്തിൽ മേഘാലയക്കെതിരെ സർവീസസിന് ജയം രണ്ടാം മത്സരത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കേരളം അസമിനെ നേരിടും വൈകുന്നേരം ഗോവ അരുണാചൽ പ്രദേശിനെ നേരിടും പന്ത്രണ്ട് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി മത്സരത്തിനിറങ്ങും മികച്ച എട്ട് ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് സന്തോഷ് ട്രോഫി മത്സരം അരുണാചൽ പ്രദേശിൽ നടക്കുന്നത് ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം ഒൻപതിന് അവസാനിക്കും ഐഎസ്എല്ലിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം രാത്രി ഏഴ് മുപ്പതിന് ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് മുപ്പത്തിയെട്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും ദേശീയ സൂചിക നിഫ്റ്റി പതിനൊന്ന് പോയിന്റ് നേട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി വ്യാപാരം തുടരുന്നു സ്വർണ്ണവില വർദ്ധിച്ചു പവന് ഇരുന്നൂറ് രൂപ കൂടി നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയായി പ്രധാന വാർത്തകൾ വീണ്ടും ഒൻപതാമത് റായിസീന സംഭാഷണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും മാതൃഭാഷ കേവലം ഒരു ആശയവിനിമയ ഉപാധിയല്ലെന്നും സംസ്കാരത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും അടിത്തറയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക മാതൃഭാഷാ ദിനം സമുചിതമായി ആഘോഷിച്ച് സംസ്ഥാനം വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വൈകുന്നേരം വയനാട് സന്ദർശിക്കും വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് ജൂൺ മാസത്തോടെ മുപ്പത് ശതമാനം അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് ചൂട് കൂടുന്നു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൌണ്ട് മത്സരത്തിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കേരളം അസമിനെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം അൻപതിന്